Angels Army, Angels Army. Angels Army, Angels Army. Angels Army. ഈ ശംസികയ്ക്ക് സ്തുതി അർഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് റൈഡിന് പോകുന്നത് ഇറ്റലിക്കാരിയായ സെയിന്റ് ജെമ്മ ഗൽഗാനി. ഫ്രണ്ട്സ്, ഉറപ്പാണ് ഇത് ഭയങ്കര സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള റൈഡായിരിക്കും. കാരണം വെറും 25 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച 1878 ജനിച്ച് 1903 മരിച്ച ഒരു വെറൈറ്റി വിശുദ്ധിയാണ്. ഇവള് ശരിക്കൊരു മമ്മീസ് ഗേളായിരുന്നു കുഞ്ഞിലെ. കുഞ്ഞിൻ്റെ അമ്മയാണ് ഇവളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇവളെ ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തത്, പ്രാർത്ഥന പഠിപ്പിച്ചത്, എപ്പോഴും അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കുന്ന ഒരു പാവം പെൺകുട്ടിയായിരുന്നു. 8 അവളുടെ അമ്മയെ അവൾക്ക് നഷ്ടപ്പെടുന്നു, അമ്മ മരിക്കുകയാണ്. അതോടെ അവളുടെ ലൈഫ് മൊത്തത്തിലങ്ങ് മാറി തുടങ്ങി. അതിനുശേഷം അവളുടെ പപ്പ അവളെ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ, സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു. അവൾ പിന്നീട് പറയുന്നത് ആ കോൺവെൻറ്റ് സ്കൂൾ ഒരു പാരഡൈസ് ആണ്, ആ ബോർഡിംഗ് സ്കൂൾ. അവിടെ വെച്ചാണ് അവൾ ഈശോയെ പറ്റി കൂടുതൽ അറിഞ്ഞത്, പ്രാർത്ഥിക്കാൻ തുടങ്ങി, നന്നായിട്ട് ഡീപ്പായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയത്. 18 അവളുടെ പപ്പായി മരിച്ചു. അതാണ് അവൾ മൊത്തത്തിൽ അങ്ങ് ഷാറ്റേഡ് ആയിപ്പോയി, ശരിക്കും അവൾ ഓർഫനായിപ്പോയി. അപ്പോൾ അതിനെ തുടർന്ന് ഒത്തിരി ശാരീരികമായ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. അവൾ ഓൾമോസ്റ്റ് പാരലൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവൾ റിക്കവർ ചെയ്യില്ല എന്ന് തന്നെ അവർ കരുതി. ആ സമയത്ത് ഒരു സിസ്റ്റർ ഒരു നൊവേന അവൾക്കൊണ്ട് കൊടുത്തു. പാഷനിസ്റ്റ് ബ്രദറായിരുന്ന ഒരു ഗബ്രിയൽ പൊസേന്തി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 35 മാത്രം ജീവിച്ച സെമിനാരിയൻ സെയിൻറ്റിൻ്റെ ഒരു നൊവേനയും ഒരു പടവും കൊണ്ട് കൊടുത്തു. അവൾ അത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ഈ വിശുദ്ധൻ, യങ് വിശുദ്ധൻ അവൾക്ക് പ്രത്യക്ഷനാവുകയും അങ്ങനെ അവൾ ക്യൂർ ആക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അവളുടെ മൊത്തത്തിൽ എന്നിട്ട് ആ വിശുദ്ധൻ പറഞ്ഞു, ഐ ആം ഇൻവൈറ്റിങ് യു ടു ദ പാഷനിസ്റ്റ് എന്ന് പറഞ്ഞു. അതായത് ഈശോയുടെ പാഷൻ സ്വീകരിക്കാനും പാഷനിസ്റ്റ് എന്ന് പറയുന്ന റിലീജിയസ് സഭയിലേക്ക് അവളെ വെൽക്കം ചെയ്യുകയും ചെയ്തു. അവൾ പിന്നീട് ആ സിസ്റ്റേഴ്സിനൊപ്പം ചേർന്ന് കന്യാസ്ത്രീയാവാൻ തീരുമാനിച്ചു, പാഷനിസ്റ്റ് കോൺഗ്രിഗേഷനിൽ. കുറച്ച് നാൾക്ക് ശേഷം അവൾക്ക് ഈശോയുടെ തിരുമുറിവുകൾ, സ്റ്റിഗ്മാത്ത, വളരെ ചുരുക്കം സെയിൻസിന് മാത്രം ചരിത്രത്തിൽ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ ഇന്നത്തെ സെയിൻ്റായ ജെമ്മ ഗൽഗാനിക്ക് ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോയുടെ തിരുമുറിവുകൾ സമ്മാനിച്ചു. അവളുടെ 2 ഹൃദയത്തിലും അവളുടെ കാലുകളിലും ഈശോയുടെ തിരുമുറിവുകൾ സമ്മാനിച്ചു. വളരെ വിശേഷപ്പെട്ട ഈശോയുടെ ബന്ധം അതുപോലെ അവൾക്ക് സ്ട്രോങ് ആയി മാറി. പിന്നീടാണ് കുറേ കാര്യങ്ങൾ സംഭവിച്ചത് അവളുടെ ജീവിതത്തിൽ. അവൾക്ക് ഈശോ വളരെ വിശേഷപ്പെട്ട മറ്റൊരു അനുഗ്രഹം കൊടുത്തു. അവൾക്ക് അവളുടെ കാവൽ മാലാഖയെ എപ്പോഴും കാണാനും കൂടെ നിർത്താനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ഈശോ അവൾക്ക് കൊടുത്തു. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കാവൽ മാലാഖ. ഇവൾ പറയുന്നത് ഇവളുടെ കൂടെ എപ്പോഴും ഉണ്ട്, ഇവളുടെ കൂടെ ഇരിക്കും, ഇവിടെ എല്ലാ കാര്യങ്ങളും സഹായിക്കും. പ്രത്യേകിച്ച് ഇച്ചിരി ടഫ് ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ, ഇവളെ ശാരീരികമായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അടിപൊളിയല്ലേ പരിപാടി? ഇവള് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥനകൾക്ക് മറുപടി ചൊല്ലും. എപ്പോഴും അല്ലാ സമയത്തൊക്കെ ഇങ്ങനെ ചിറകൊക്കെ വിരിച്ച് എപ്പോഴും മുറിയിൽ തന്നെ കാണും, അല്ലെങ്കിൽ ഇവളെ ആശ്വസിപ്പിക്കും. ചിലപ്പോൾ രാത്രികളൊക്കെ ഇവർക്ക് അസുഖമൊക്കെ വന്നിട്ട് ഉറങ്ങാനും പറ്റാതെ പോകുമ്പോൾ ഇവൾ നെറ്റിത്തരത്തിലൊക്കെ തടവി കൊടുത്ത് ആശ്വസിപ്പിച്ച് ഉറക്കും. ഇവളെ നന്നായിട്ട് കുംഭസാരത്തിന് വേണ്ടി ഒരുക്കും. രാവിലെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നല്ല ചിന്തകൾ കൊടുത്ത് ഇവളെ മെഡിറ്റേഷന് വേണ്ടി സഹായിക്കും. ചില സമയത്തൊക്കെ ഇവളെ വഴക്ക് പറയുകയും ചെയ്യുമായിരുന്നു, ചെറിയ തെറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല ചൂടാവുമായിരുന്നു. മൊത്തത്തിൽ മുറിയിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിട്ട് ഇവളുടെ കാവൽ മാലാഖ എപ്പോഴും ഉണ്ടായിരുന്നു. ഈശോ തന്നെ ഇതിനെപ്പറ്റി ഇവളോട് പറഞ്ഞത്, യു ആർ നോട്ട് എലോൺ, ഹി ഈസ് മൈ പ്രസൻസ്. ഈ കാവൽ മാലാഖ നിനക്ക് ഞാൻ തരുന്നത് നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നിനക്ക് കൂട്ടുകാരനായിട്ട് കാണിച്ചു തരുന്നതാണ്. വളരെ മനോഹരമായ അനുഭവമുള്ള ലൈഫിൽ പറയുന്നത്, ഇവൾക്ക് സ്പിരിച്വൽ ഡയറക്ടർ ഉണ്ടായിരുന്നു. ഇവള് താമസിക്കുന്ന കോൺവെന്റിൽ നിന്ന് ഏകദേശം 100 അപ്പുറമാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഈ തണുപ്പ് കാലത്ത് ഈ പാവപ്പെട്ട കാവൽ മാലാഖയാണ് ഇവൾ എഴുതുന്ന എഴുത്തുകൾ, സംശയങ്ങളൊക്കെ ആ സ്പിരിച്വൽ ഡയറക്ടറെ കൊണ്ടുപോയി കൊടുക്കുകയും അവിടുന്ന് മറുപടിയൊക്കെ മേടിച്ചുകൊണ്ടു വരികയും ചെയ്യുന്നത്. ഇവൾ മുറിയിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത കനോള പുസ്തകങ്ങളൊക്കെ പാവപ്പെട്ട കാവൽ മാലാഖ എപ്പോഴും എടുത്തു മാറ്റുകയും ഇവൾ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെന്ന് ആ ഇവളുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അടിപൊളി പരിപാടിയല്ലേ ഇത്? 25 ട്യൂബർകുലോസിസ് പിടിച്ചിട്ടാണ് ഇവൾ മരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ, വളരെ തൃപ്തിയോടെ ഇവൾ സ്വർഗത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ റൈഡ് ജെമ്മയ്ക്കൊപ്പം പോകുമ്പോൾ ഇന്ന് നമ്മൾ ആകെ ധ്യാനിക്കുന്ന ഏക കാര്യം ഇത് മാത്രമാണ്, കാവൽ മാലാഖ. സ്വർഗം നിനക്ക് തന്ന, നമുക്ക് എല്ലാവർക്കും തന്നൊരു കാവൽ മാലാഖയുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ നമ്മളോടൊപ്പം സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് നമ്മളോടൊപ്പം തിരിച്ച് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ദൈവം ഒരുക്കി വെച്ച കാവൽ മാലാഖ. അതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് കാവൽ നിൽക്കുന്ന ഗാർഡിയൻ ഏഞ്ചൽ. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കാവൽ മാലാഖ മിണ്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ കാവൽ മാലാഖയ്ക്ക് നിങ്ങളൊരു പേരിട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും ആ പ്രസൻസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സി, കാവൽ മാലാഖ ദൈവം നമുക്ക് തന്നെങ്കിലും കാവൽ മാലാഖ നമ്മൾ ഒരിക്കലും ഒന്നിനും കമ്പൽ ചെയ്യത്തില്ല. അൺലെസ് അൺഡിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കാവൽ മാലാഖയ്ക്ക് വിട്ടുകൊടുക്കും വരെ. അല്ലെങ്കിൽ കാവൽ മാലാഖ ഒരു സൈലന്റ് കമ്പാനിയനാണ്, അങ്ങനെയാണ് എല്ലാ വിശുദ്ധന്മാരും പറയുന്നത്. നിങ്ങളെപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റിയറിങ് എപ്പോൾ നിങ്ങൾ കാവൽ മാലാഖയ്ക്ക് കൊടുക്കുന്നു, അപ്പോൾ മുതൽ കാവൽ മാലാഖ നന്നായിട്ട് ലൈഫിനെ ഓടിച്ചു തുടങ്ങും.
ഒത്തിരി വിശുദ്ധരുടെ ലൈഫിൽ, പ്രത്യേകിച്ച് പാതിരപ്പയുടെ ലൈഫിലൊക്കെ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം കാവൽ മാലാഖയുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പൊ പാതിരപ്പയ്യ പറഞ്ഞ എന്താണെന്നറിയോ കാവൽ മാലാഖയെ പറ്റി? പാതിരപ്പയ്യ പറഞ്ഞ പാതിരപ്പയ്യക്ക് ഈ ബൈലൊക്കേഷൻ എന്നൊരു സെറ്റപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ബൈലൊക്കേഷൻ പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നു, ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ. അപ്പോ ഒരിക്കൽ ചോദിച്ചു എങ്ങനെയാണ് ഇത് പറ്റുന്നത്? അപ്പോൾ പാതിരപ്പയ്യ പറയാണ് എനിക്ക് പറ്റുന്നൊന്നുമല്ല, എനിക്ക് പറ്റാത്ത കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റെ കാവൽ മാലാഖനെ അങ്ങോട്ട് അസൈൻ ചെയ്യും. ആ കാര്യം ഒന്ന് പോയി ചെയ്തിട്ട് വരാം. ഞാൻ പള്ളി കുമ്പസാരിപ്പിക്കുമ്പോൾ കാവൽ മാലാഖ തെരുവിൽ പോയി ഒരാളെ സഹായിച്ചിട്ട് വരും. അടിപൊളി പരിപാടിയല്ലേ പ്രിയപ്പെട്ടവരെ? നമുക്ക് നോക്കി പഠിക്കാവുന്ന വലിയൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നമുക്ക് സമയമില്ല, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെടുന്ന പേരൻസ് ഉണ്ടെങ്കിൽ, പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പേടിയാണെന്നൊക്കെ വിചാരിക്കുന്ന യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്ലീസ് നിങ്ങളുടെ കൂടെ ദൈവം തന്ന ഒരു കിടിലൻ കഥാപാത്രം ഇല്ലേ, കിടിലൻ കമ്പാനിയൻ ഇല്ലേ, യുവർ ബോഡി ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ കാവൽ മാലാഖ. അതുകൊണ്ട് ദൈവം ചെയ്ത് പ്ലീസ് ടൈം കണ്ടെത്തി കാവൽമാലയുടെ ഒപ്പം ഇരിക്കാനും ആ കമ്പനി കൂടാനൊക്കെ ഒരു ദിവസമായിട്ട് ഈ റൈഡിനെ നമുക്ക് മുതലാക്കണം. ആ മറ്റൊരു കാര്യം ഈ കാവൽമാലാഹായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു പ്രാക്ടിക്കൽ ടിപ്പാണ്. പ്രത്യേകിച്ച് ഈ നിങ്ങൾക്ക് ഒരാളോട്, നിങ്ങളുടെ വേറൊരു വ്യക്തിയോടോ, ഇപ്പോൾ ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആരോടെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ശരിയാവുന്നില്ല എന്ത് പറഞ്ഞാലും ഇതാണ് ഒരു കൺഫ്യൂഷനാണ്, ഒരു രീതിയിലും ഒരു കാര്യം സെറ്റാവുന്നില്ല വിചാരിച്ചിട്ടോ, അവിടെ നല്ലൊരു സൂപ്പർ ട്രിക്ക് പല വിശുദ്ധരും പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കൊണ്ടൊരു കാവൽമാലാഖ, ആ വ്യക്തിക്കൊണ്ടൊരു കാവൽമാലാഖ. അപ്പോൾ എന്ത് ചെയ്യണം, കാവൽമാലാഖമാരെ തമ്മിൽ ഡീൽ ചെയ്യിക്കണം. നിങ്ങളുടെ കാവൽമാലാഖയോട് പറയുക, പോയി ആ വ്യക്തിയുടെ കാവൽമാലാഖയോട് ഒന്ന് ഡീൽ, നിങ്ങളുടെ ഭർത്താവിൻ്റെ കാവൽമാലാഖയോട് ഒന്ന് ഡീൽ ചെയ്യും, ഒരു കാര്യങ്ങളൊക്കെ സെറ്റാക്കും, ഒന്ന് സ്മൂത്ത് അല്ലെന്ന് പറ. ദേ വിൽ വർക്ക് ടുഗെദർ ഫോർ യു. സൂപ്പർ പരിപാടിയല്ലേ? ഇത്രയും അടിപൊളി സമ്മാനം സ്വർഗം തന്നിട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ റൈഡ്, ഈ ചെറിയ റൈഡ് ഇവിടെ പൂർത്തിയാകാൻ പോകുമ്പോൾ, ജമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ കാവൽ മാലാഖ കൂടെയാണെന്ന് സത്യം മനസ്സിലാക്കണം, സംസാരിച്ചു തുടങ്ങണം, ഹെൽപ്പ് ചോദിക്കണം, നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് മൊത്തം ഏൽപ്പിച്ചു കൊടുക്കണം. സ്വർഗം തന്ന ഒരു സൂപ്പർ ഫ്രണ്ട് കമ്പാനി നിങ്ങളുടെ കൂടെയാണെന്ന് മറക്കരുത്. സോ ലൈഫ് അങ്ങ് അടിപൊളിയാക്ക് വിത്ത് യുവർ ഗാർഡിയൻ ഏഞ്ചൽ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ചലഞ്ച്, ഇന്ന് നമ്മുടെ കാവൽമാലാഖയുടെ സാന്നിധ്യം ധ്യാനിക്കാം. ഏതെങ്കിലും അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവമൊന്നോർത്ത് കാവൽമാലാഖയ്ക്ക് നന്ദി പറയാം. ഇന്നത്തെ സുഹൃത്ത് ജപം, എൻ്റെ കാവൽമാലാഖെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.